ഒരു കാലത്ത് മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് ഗീത. നിരവധി ശക്തമായ കഥാപാത്രങ്ങളെ നടി വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഗീതയ്ക്ക് വലിയ സ്വീകാര്യതയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും തിളങ്ങാൻ ഗീതയ്ക്ക് സാധിച്ചു. 70s അവസാനം സിനിമയിലേക്ക് എത്തിയ ഗീത 80s-90s ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത്. ഇതിനിടെ മലയാളത്തിൽ ചെയ്ത സിനിമകൾ പലതും സൂപ്പർ ഹിറ്റുകളായി. മമ്മൂട്ടിക്കും മോഹൻലാലിനും റഹ്മാനുമൊപ്പം നായികാവേഷത്തിൽ തിളങ്ങി നിന്ന ഗീത ഇപ്പോൾ അമ്മ വേഷങ്ങളിലാണ് എത്തുന്നത്. വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത ഗീത തിരിച്ചെത്തിയത് മുതലാണ് അമ്മ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 1997 ഗീതയുടെ വിവാഹം. അമേരിക്കയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ വാസനാണ് ഗീതയെ വിവാഹം ചെയ്തത്. പിന്നീട് 1999 ഒരു മകൻ ജനിച്ച ശേഷം 2002 ഗീത തിരിച്ചെത്തുന്നത്. തിരിച്ചുവരവിൽ ചില ടെലിവിഷൻ പരമ്പരകളിലും ഗീത അഭിനയിച്ചിരുന്നു. എന്നാലിപ്പോൾ 2 വർഷത്തിലേറെയായി ഗീതയെ സിനിമകളിൽ കണ്ടിട്ട്. അതിനിടെ നടി ആത്മീയ പാതയിലേക്ക് തിരിഞ്ഞുവെന്ന ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തമിഴ്നടനും സിനിമാ നിരൂപകനുമായ ബൈൽവാൻ രംഗനാഥിന്റെ വാക്കുകളെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ടുകൾ. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതോടെ നടി ആത്മീയതയിലേക്ക് തിരിഞ്ഞു. തമിഴ്നാട്ടിലെ പുരാതന ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെ 3 ദിവസത്തോളമൊക്കെ താമസിച്ചുകൊണ്ട് നടക്കുകയാണ് ഗീത. ഒരു സ്വാമിനിയെപ്പോലെയാണ് ഇപ്പോഴത്തെ ജീവിതം എന്നായിരുന്നു ബൈൽവാൻ രംഗനാഥിന്റെ വാക്കുകൾ. ഇതിനു പിന്നാലെയാണ് ബൈൽവാന്റെ വാക്കുകൾ ശരിവയ്ക്കുന്ന തരത്തിൽ ഗീത കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം നടത്തിയത്. ഇതിനു പിന്നാലെ ഗീത ആത്മീയതയിലേക്ക് തിരിഞ്ഞോ എന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. സിനിമയിലെത്താൻ ഗീത ആഗ്രഹിച്ചതായിരുന്നില്ലെന്ന് മുൻപൊരിക്കൽ ഗീത പറഞ്ഞിരുന്നു. അമ്മയുടെ ഇഷ്ടത്തിനാണ് താൻ അഭിനയത്തിലേക്ക് എത്തിയതെന്നാണ് ഗീത പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾ പൂർത്തിയായ സ്ഥിതിക്ക് ഗീത മനഃപൂർവ്വം സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണോ എന്ന സംശയവും ആരാധകർക്ക് വന്നിട്ടുണ്ട്. അതിനിടെ നടിയുടെ അമേരിക്കൻ ജീവിതവും ഗീതയെക്കുറിച്ച് നടൻ മുകേഷ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട്. വിവാഹശേഷം ഭർത്താവിനും മകനുമൊപ്പം അമേരിക്കയിലായിരുന്നു ഗീതയുടെ താമസം. സ്വപ്നതുല്യമായ ജീവിതമാണ് താരം നയിച്ചിരുന്നത്. അമേരിക്കയിലെ ജീവിതം താൻ ആസ്വദിക്കുന്നുണ്ടെന്ന് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഗീത പറഞ്ഞിരുന്നു. അടുത്തിടെ നടൻ മുകേഷും ഗീതയെയും കുടുംബത്തെയും കുറിച്ച് വാചാലനായിരുന്നു. അമേരിക്കയിൽ ഗീതയുടെ ഭർത്താവിനെ പോലെ ഒരു പാവം മനുഷ്യനെ കാണാൻ കഴിയില്ലെന്നാണ് മുകേഷ് പറഞ്ഞത്. ഗീതയ്ക്ക് ഏകമകനാണ്. കലാകാരന്മാർക്ക് ഏറെ ബഹുമാനം നൽകുന്ന ആളാണ് ഗീതയുടെ ഭർത്താവെന്ന് മുകേഷ് പറയുകയുണ്ടായി. 1978 ഗീത സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഭൈരവിയായിരുന്നു ആദ്യ ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ സഹോദരി വേഷത്തിലാണ് ഗീത എത്തിയത്. 7-ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചാണ് താരം സിനിമയിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും അഭിനയിച്ചെങ്കിലും ഗീതയ്ക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലായിരുന്നു. ജിബൂട്ടി എന്ന മലയാള ചിത്രത്തിലാണ് ഗീത അവസാനമായി അഭിനയിച്ചത്.